കോട്ടയത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി ഒരു യു ഡി എഫ് എം എൽ എ എത്തിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് കാപ്പനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ച ചൂടുപിടിച്ചത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് വോട്ട് ചെയ്തത് പാലാ എം എൽ എ മണി സി കാപ്പനാണെന്ന ശക്തമായ പ്രചാരണങ്ങളായിരുന്നു ഇതിന് വഴിവച്ചത് മധ്യകേരളത്തിൽ സിറോ മലബാറിക് സഭയിൽ നിർണായക സ്വാധീനമുള്ളയാളാണ് ഈ എം എൽ എ എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോട്ടയത്ത് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയാകുമെന്നുമായിരുന്നു മാണി സി കാപ്പന്റെ പേര് പറയാതെയുള്ള റിപ്പോർട്ടിൽ പറഞ്ഞത് എന്നാൽ ഇത്തരം വാർത്തകൾ തള്ളി മാണി സി കാപ്പൻ തന്നെ രംഗത്തെത്തിയിരുന്നത് എങ്കിലും രാഷ്ട്രീയ കേരളം മാണി സി കാപ്പനിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും എന്നാൽ ഇപ്പോൾ മാണി സി കാപ്പന്റെ പേര് പറഞ്ഞു കേൾക്കുന്നത് മറ്റൊരു വിവാദ പ്രസ്താവന നടത്തിയതിന്റെ പേരിലാണ് മുംബൈ വ്യവസായിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പാലാ എം എൽ എ മാണി സി കാപ്പൻ മുംബൈ വ്യവസായി ദിനേശ് മേനോനെതിരെ ബോറിവില്ലി കോടതിയിൽ വെച്ചാണ് വധഭീഷണി മുഴക്കിയത് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയ വേളയിലാണ് ഭീഷണി മുഴക്കിയത് കോടതി പിരിഞ്ഞതിന് പിന്നാലെ വരാന്തിയിൽ വെച്ച് കേസ് വേഗം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നാട്ടിലെത്തിയാൽ തട്ടിക്കളയുമെന്നാണ് എം എൽ പറഞ്ഞത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് ദിനേശ് മേനോൻ വ്യക്തമാക്കി കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഓഹരി നൽകാമെന്ന് വാഗ്ദാനം നൽകി മാണി സി കാപ്പൻ മൂന്ന് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ വാദം കേൾക്കുന്നതിനിടയിലാണ് ഭീഷണി മുഴക്കിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കാപ്പന് സുപ്രീം കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു മുംബൈ വ്യവസായിയായ മേനോന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാണിസി കാപ്പനെതിരെ കേസെടുത്തത് പ്രാഥമികമായി കുറ്റങ്ങൾ നിലനിൽക്കുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം എന്നാൽ ഈ കേസിലെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് ദിനേശ് മേനോൻ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം